ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഡെയിലി വ്ളോഗ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ വന്ന ഒരു ഫ്രൈഡേ ദിവസത്തെ കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. രണ്ട് മൂന്ന് റെസിപ്പീസും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ കംപ്ലീറ്റ് ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ വീട്ടിലെ ജോലികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒതുക്കി നമുക്ക് വീട്ടിലെ ടൈം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റായിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷനിലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ പറയുന്ന ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നുവരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഇതാ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പോലെ തന്നെ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ വാതിൽ തുറക്കാനോ അപ്പുറത്തേക്ക് നോക്കാനോ ഒന്നും പോയിട്ടില്ല. നേരെ കിച്ചണിലേക്കാട്ടോ വന്നിട്ടുള്ളത്. പോരാത്തതിന് ഇത് ഫ്രൈഡേയും കൂടിയാണ്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് എങ്ങനെ പണികൾ തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വേഗം തീർക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഞാനിന്ന് പ്ലാനിംഗ് ഒന്നും ഇല്ലാണ്ടാണ് കിച്ചണിലേക്ക് വന്നത് കേട്ടോ. എന്തുണ്ടാക്കണം എന്നുള്ള പ്ലാനിംഗ് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാണ്ട് എന്തെങ്കിലും ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മന്തി അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു റൈസ് ബോക്സ് തുറന്നതാണ്. അപ്പോൾ ആ മന്തിൻ്റെ അരിയിൽ മൊത്തം കുത്താളാണ് കേട്ടോ. പിന്നെ വേറെ ഒരു ഓപ്ഷനില്ല, അതെടുത്ത് യൂസ് ചെയ്യാമെന്നല്ലാണ്ട് വേറെ ഓപ്ഷനേ ഇല്ല. അപ്പോൾ എന്നാൽ ഓക്കെ, അത് കുറച്ച് നേരം കഴുകി കഷ്ടപ്പെട്ട് ഒരു ആറോ ഏഴോ എട്ടോ പ്രാവശ്യം അതിൽ കൂടുതൽ ചിലപ്പം കഴുകിയിട്ടുണ്ടാവും ഞാൻ മൊത്തത്തിൽ പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സാധാരണ ആവശ്യമുള്ളതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ അരി ഉണ്ടായിരുന്നു. പിന്നെ അത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് മന്തി ഉണ്ടാക്കാൻ നമ്മൾ കയ്യിൽ ചിക്കനോ മറ്റുള്ള ഒന്നുമില്ല. എന്നാൽ പിന്നെ ഓക്കെ, മുട്ട ഉണ്ട്, മുട്ട വെച്ചിട്ട് മുട്ടമന്തി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടമന്തി ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കുട്ടിയൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തിടാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അതേ സെയിം റൈസ് ബോക്സ് തന്നെ കുറച്ച് കൈമ റൈസും ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നതിന് കുറേശ്ശെ ബാക്കിയായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രണ്ടും സെയിം റൈസ് ആയതുകൊണ്ട് തന്നെ അത് ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വെയിലുണ്ടാവുന്ന സമയത്ത് വെയിൽ കൊള്ളിക്കൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു മുറത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിൽ ഒളിച്ചപ്പോൾ റെഡിയായി കാണാനില്ല. അതിന് മാത്രം കയറി കൂടിയിട്ടില്ലായിരുന്നു മറ്റത്. പക്ഷേ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിലും ചീത്തയായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട് അവസ്ഥയിലായിരുന്നു. അപ്പോൾ പുറത്ത് ഇതാണല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ നോക്കി കുറേ സമയം ഇരിക്കണം എന്നും വെറുതെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ, നമുക്ക് നടക്കില്ല അല്ലേ. നമുക്ക് ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയെന്ന് എന്താ അവസ്ഥ എന്നുള്ള ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നതിനകത്തേക്ക് കയറാനിട്ടുണ്ടായത്. പിന്നെ ഇതാ ഈ ഒരു ബേസിൻ്റെ കോർണറിലുള്ള ഈ ഒരു പ്ലാന്റ് നമ്മളുടെ ഒരു പുതിയൊരു ആളാട്ടോ. എന്നാൽ പിന്നെ നമ്മളെ കലാപരിപാടികളൊക്കെ തുടങ്ങിയാലോ. അപ്പോൾ അത് ആദ്യം തന്നെ മുട്ട മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട അതാ പുഴുങ്ങാനിടാണ്. പിന്നെ അതാ എൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കട്ടിപ്പത്തിരിയും അതുപോലെ തന്നെ കടലക്കറി, നമ്മൾ വെള്ളക്കടല വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു സിമ്പിൾ സാധാരണ കുക്കറിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു സവാളയും തക്കാളിയും പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം കടല വേവാനും ഗ്രേവിക്കും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇത് ഇങ്ങനെ മേലെ കൂടെ തൂറ്റി വരാതെ വെക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നാൽ പറയാം. ചില സമയത്ത് വറുക്കാം, പക്ഷേ ചില സമയത്ത് എങ്ങനെ ആയാലും തൂറ്റിപ്പോകും കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ വിസിലും കൂടി അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തൂറ്റുന്ന സംശയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ പുറത്ത് വർക്ക് ഏരിയയിലുള്ള ഈ ഒരു ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അവിടെ ഉള്ള ആ ഒരു ഹോബിൽ ഇതിങ്ങനെ തിളച്ച് മറിഞ്ഞ് ഒലിച്ച് കഴിഞ്ഞാൽ ഉൾഭാഗമൊക്കെ ക്ലീനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ്
ഇനി ഇതാ ഞാൻ അടുത്തതായിട്ട് കട്ടിപ്പത്തിരിക്കുള്ള മാവ് കുഴയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധാരണ പത്തിരിക്ക് എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടി, സാധാരണ പച്ചരിപ്പൊടി അത് ആവശ്യത്തിനുള്ള എടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിന് പൊടി മാത്രം കേട്ടോ. അതിനുശേഷം നല്ല തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കണില്ല കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവാതെ നോക്കണം. നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിൻ്റെ റൈസ് ഒക്കെ കുതിർന്ന് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹോൾ സ്പൈസസ്, ഗ്രാമ്പൂ, ഏലക്ക, കറാമ്പട്ട അതും ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ സൺഫ്ലവറാണ് ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ചേർക്കുന്നത് നല്ല ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ജീരകമാണ് കേട്ടോ, പെരുംജീരകം. ഞാൻ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ, അപ്പോഴാണ് നമ്മൾ അരിയിട്ട് കൊടുക്കുന്നത്. അതിന് കൂടെ തന്നെ ഞാനിതാ നേരത്തെ നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള ആ ഒരു പത്തിരി, കട്ടിപ്പത്തിരിൻ്റെ മാവ് അതിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ചൂടാറി പോകുന്നതിന് മുന്നേ തന്നെ അത് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതാ കുറച്ച് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ഇതിലേക്ക് ഈ സമയത്ത് ചെറിയ ജീരകം, ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല കേട്ടോ, വെറുതെ തേങ്ങ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതാ അത് രണ്ടും കൂടി ഒന്നും കൂടി കുഴച്ചെടുക്കാൻ പോവാണ്. മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി വാർത്തിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ നോക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഓവർ വെന്ത് കുഴയാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് കുക്കാവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ആ ഒരു മസാല റെഡിയാക്കി എടുക്കാം മന്തിക്ക് വേണ്ടിയിട്ടുള്ള. അതിന് വേണ്ടി ഇതാ നമ്മൾ മന്തി വെക്കുന്ന പാൻ ആയതാണോ അതിലേക്ക് ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം തന്നെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പോലെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മാഗി ക്യൂബ്സാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കൈവച്ച് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മിക്സാക്കി എടുക്കാൻ കുറച്ചും കൂടി ഈസിയാവും. അതുപോലെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ ആണ് മാഗി ക്യൂബ് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാൻ ഒന്നുകൂടി സിമ്പിളായിരിക്കും കേട്ടോ. ഇനി ഹോൾ സ്പൈസസും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ഓരോന്നും മതി കേട്ടോ. ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ട. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. മന്തിൻ്റെ ആ ഒരു കളർ ഈ ഒരു വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 100 ml സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ്. പിന്നെ എൻ്റെ കയ്യിൽ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എടുത്ത് കാണിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ മല്ലിയിലയും പുതിനയിലയും ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എല്ലാം കൈക്കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ പോവുകയാണ്. എല്ലാ ഫ്ലേവറും എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ടയിൽ ഇത് അതുപോലെ ഇങ്ങനെ ഒന്നോ രണ്ടോ സ്ലിറ്റ് ഇട്ടതിന് ശേഷം അത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഒന്നുമല്ല, നമ്മളെ എഗ്ഗ് നല്ല വെന്തതുമാണ് കേട്ടോ. പിന്നെ മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വേവിച്ച് ഉള്ളിലെ കരു ആ ഒരു ബ്ലൂ കളറാക്കി മാറ്റാതെ കറക്റ്റ് വേവിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ എഗ്ഗ് കുക്ക് ചെയ്യാനില്ല, അതുപോലെ തന്നെ ആ ക്യാപ്സിക്കം ഒന്ന് അലിഞ്ഞ് അതിൽ പോയിക്കോട്ടെ. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ചിക്കനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മുട്ട മന്തി ഇതാകുമ്പം വേറെ കൂട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് മയണീസോ കെച്ചപ്പോ ഒക്കെ കൂടെ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ സാലഡോ ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഈ ഒരു മുട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുക്കായി വന്ന ഭാഗത്തിൻ്റെ കളർ വ്യത്യാസം കാണുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഒന്ന് അടി പിടിക്കാതിരിക്കാനോ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇടുന്നുണ്ട് കേട്ടോ.
എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി വരട്ടോ, ഏറിപ്പോയി ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചോറും കൂടി തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ മസാലയിൽ കുരുമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ കുരുമുളക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. പക്ഷേ എനിക്ക് ലാസ്റ്റ് ടേസ്റ്റിന് കുഴപ്പമൊന്നും വന്നില്ല, മൊത്തത്തിൽ മിക്സായി ഇങ്ങനെ വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റിൽ താഴെ ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ചാർക്കോൾ പീസ് വെക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുത്താൽ നല്ല ഒരു സ്മോക്കി ഫ്ലേവറും കിട്ടും കേട്ടോ. ഞാനിപ്പം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം 15 മിനിറ്റ് എനിക്ക് ഈ ഒരു മുട്ടമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കറിയും ചായയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതാ കടി ഇങ്ങനെ ചൂടോടെ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ എൻ്റെ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഞാനിങ്ങനെ പരത്തിയെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഓയിൽ മറ്റുള്ള എന്തെങ്കിലും പൊടികളൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് കീറിയിട്ടെടുക്കുക. വാഴയിലയിലാണ് ഒറിജിനലി ചെയ്യുക, നമുക്കിപ്പോൾ വാഴയില കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്കിതൊന്നും കൂടി ഈസിയാണ് ഈ ഒരു കട്ടിംഗ് ബോർഡ് ബാക്ക് വെച്ച് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ഏകദേശം ആ ഒരു കട്ടിപ്പത്തിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ പുറത്തുള്ള മഴ പെട്ടെന്ന് മാറിയിട്ട് നല്ല വെയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തൊരു ഏരിയ ആണെന്ന് തോന്നിയതില്ല, ആ ഒരു രീതിയിൽ വെയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു അരിയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിപ്പത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിയാതെ അത് ഇളക്കാൻ നിൽക്കരുത്, അടിയിൽ പിടിച്ചു പോകും കേട്ടോ. ഒരെണ്ണം അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ അടുത്ത് പരത്താണ് കേട്ടോ. അപ്പോൾ അതവിടെ പരത്തി വെച്ചതിന് ശേഷം 10 റെഡിയാവുന്ന സമയം കൊണ്ട് ഞാനിതാ സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്നാക്സിന് ബ്രെഡും ഈ ഒരു ഹേർഷീസിൻ്റെ സ്പ്രെഡും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ പുക വരുന്ന പോലെ ഇങ്ങനെ തോന്നും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭയങ്കര പുക ആവാൻ നിൽക്കരുത് കേട്ടോ, മൊത്തത്തിൽ കരിഞ്ഞു പോവേ. അങ്ങനെ മുട്ടമന്തിൻ്റെ ദമ്മ് അവിടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ മന്തിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, ചിക്കന് പകരം മുട്ടയാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ലഞ്ച് ബോക്സും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കെച്ചപ്പാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് കെച്ചപ്പ് ചോറിലാണ് ആക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ഫ്രൂട്ട്സ് ഒന്നും വെക്കില്ല. ചില ദിവസം അതുപോലെ സ്പെഷ്യലൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈഡൊന്നും അങ്ങനെ കൂടുതലില്ലാത്ത ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഞാനിതുപോലെ ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലും വെച്ചെടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ആ കറിയും ഫ്രൂട്ട്സും കൂട്ടാനും ഒക്കെ കൂടി മിക്സായി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെടുക്കില്ല. ചിലപ്പം സ്നാക്സിനൊക്കെയാണ് ഫ്രൂട്ട്സ് വെക്കില്ല കേട്ടോ. ഇതാ അത് കൂടാണ്ട് തന്നെ സ്നാക്സും ലഞ്ചൊന്നും കൂടാതെ കുറച്ച് ഇവിടെ മാങ്ങ കണ്ടപ്പോക്ക് മാങ്ങ ഉപ്പും മുളകും ഇട്ടത് സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ സ്കൂൾ കാലങ്ങളാണ് ഓർമ്മ. ആരെങ്കിലും ഒരാൾ മാങ്ങ കൊണ്ടുവരാൻ കാത്തുക്കോ നമ്മളൊക്കെ. ഇതേമാതിരി ഉപ്പും മുളകും എപ്പോഴും ബാഗിൽ സ്റ്റോക്ക് ഉണ്ടാവും. ആര് മാങ്ങ കൊണ്ടുവന്നാലും അത് കൂട്ടി ഭയങ്കര അടിയാണ്. അങ്ങനെ ഇതാ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേശ സ്കൂളിലൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാനിതാ നേരത്തെ ഓക്ക് വേണ്ടി മുറിച്ചിട്ടുള്ള ആ മാങ്ങേൻ്റെ ബാക്കി പാർട്സ് അവിടെ കിടന്നപ്പം ഇനിയിപ്പോൾ അത് വേസ്റ്റായി പോകുമല്ലോ എന്ന് കരുതിയിട്ട് വേഗം ഉപ്പിലിടാൻ അരച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെല്ലിക്കൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി പെട്ടെന്ന് ഉപ്പിലിട്ടെടുക്കാൻ പോവാണ്. നെല്ലിക്ക പെട്ടെന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഇങ്ങനെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടും ചെയ്യാം കേട്ടോ. അപ്പോൾ നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ ഞാൻ കുറച്ച് നീളമുള്ള കുപ്പിയായതുകൊണ്ട് തന്നെ ഉപ്പും പച്ചമുളകും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ
എപ്പോഴും കുപ്പിൻ്റെ കാൽഭാഗത്തോളം സുർക്കൊഴിച്ചിട്ട് ബാക്കി ഭാഗം തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ടാണ് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കല്. കാരണം തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്താൽ നമുക്ക് കുറേ കാലം ആ ഒരു വൈറ്റ് കളർ പൂപ്പിൽ കുറവായിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു റേഷ്യോയിൽ നിങ്ങൾ സുർക്കൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുളിയൊക്കെ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കൂടി ആകുമ്പോൾ നമ്മൾ ഉപ്പിലിട്ടൊക്കെ കുറേ കാലം കേടുവിടാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കിച്ചണിലെ പരിപാടിയിലൊക്കെ കഴിഞ്ഞു. ഇനി നാ ഫ്രൈഡായത് കൊണ്ട് തന്നെ കൂടുതൽ ഒരുപാട് ക്ലീനിങ് ഒന്നും ഇല്ല. അങ്ങനെ ഇങ്ങനെയും കുറച്ച് ഒതുക്കി വെക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ബാക്കിയുള്ളത്. പിന്നെ ഞാൻ മനസ്സിൽ വേറൊരു കാര്യം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈമുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ എന്നാൽ അത് പിന്നെ തീർക്കാമെന്ന്. അപ്പോൾ എന്താണ്, നമ്മൾ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറും കൈയോടെ നമുക്ക് പോകാൻ പറ്റില്ല, കുറച്ച് ടൂൾസും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ആ ടൂൾസ് ഒന്ന് തപ്പിയെടുക്കട്ടെ. ഈ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീനിങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നതുകൊണ്ട് തന്നെ അതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് വേണമല്ലോ ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ലാഗായി നിന്നതുകൊണ്ട് എൻ്റെ വാഷിംഗ് മെഷീനും അത്യാവശ്യം മോശമായിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് കരുതിയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇന്നൊന്ന് ക്ലീനാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാനിപ്പോൾ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചതാണ്. നമ്മൾ അലക്കിയ ഡ്രസ്സൊക്കെ ഇതാ ഈ ഒരു ഇസ്തിരിൻ്റെ ടേബിളിൽ എടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മടക്കി വെക്കും. അപ്പോൾ പിന്നീട് ഇതുപോലെ ഇങ്ങനെ കൊണ്ടായിട്ട് നേരെ വാർഡ്രോബിലേക്ക് വെച്ചാൽ മതിയല്ലോ. നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ കട്ടിൽ ഇങ്ങനെ കൂട്ടിയിട്ടില്ല, അവിടെ ഇങ്ങനെ മല പോലെ കൂടാമെന്നല്ലാണ്ട് അത് മടക്കാൻ എനിക്ക് തോന്നലേ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ മടക്കിയതൊക്കെ ഞാനൊന്ന് കൊണ്ടുപോയി വെക്കുകയാണ്. അതിലേക്കൊന്നും പൊടിയൊന്നും പറണ്ടാന്ന് കരുതിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഞാൻ എപ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഇതുപോലുള്ള ഈ ഒരു ചവിട്ട് ഞാൻ കഴുകിയെടുക്കും കേട്ടോ. കാരണം ഇത് എനിക്ക് പുറത്ത് നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതാ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക, പ്ലഗൊക്കെ ഉരുട്ടണമെങ്കിൽ ഉരുടൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഇതാ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ട്രേ ആണ്. ഈ ട്രേ നമ്മൾ ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ ലിക്വിഡൊക്കെ ഒഴിക്കുന്ന ഈ ഒരു ട്രേ. ഇപ്പോൾ ഇതാ ഞാനിത് ക്ലീൻ ചെയ്യാമെന്ന് കരുതി വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് മോശമായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ട്രേയും അതുപോലെ തന്നെ നമ്മൾ ലിൻറ് ഫിൽറ്ററുണ്ട് അത് രണ്ടും ഞാൻ 2 ആഴ്ച കൂടുമ്പോഴേക്ക് എന്തായാലും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ നിന്നിട്ട് രണ്ടിലും നല്ലോണം അഴുക്കുണ്ട് കേട്ടോ. ഒരുപാട് അഴുക്കുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്കൊരു പഴയ ടൂത്ത് ബ്രഷോ കാര്യമൊക്കെ യൂസ് ചെയ്തിന് നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ടബിൻ്റെ സൈഡിലുള്ള ഈ ഒരു നൂക്സിലും ക്രൂക്സിലൊക്കെ ഒരുപാട് ചളി, അതുപോലെ തന്നെ ഡസ്റ്റ്, നമ്മൾ ഡിറ്റർജൻറ്റിൻ്റെ പൗഡർ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ശേഷം ഒരു 2-3 പ്രാവശ്യമായിട്ട് ആ ഒരു അഴുക്ക് കംപ്ലീറ്റ് പോകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. ഇനി ഇതാ ലിൻ ഫിൽറ്റർ പുറത്തെടുക്കാൻ പോകട്ടോ. അപ്പോൾ ലിൻ ഫിൽറ്റർ എല്ലാ ടൈപ്പ് വാഷിംഗ് മെഷീനിലും ഉണ്ടാവും. സെമി ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ ടോപ്പിലോട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ചിലതിൽ ഇങ്ങനെ തുണി പോലെ ഉണ്ടാവുക, ചിലത് ഇതുപോലെ പ്ലാസ്റ്റിക് ആവും. അപ്പോൾ ഇതിനകത്ത് ഉണ്ടല്ലോ ഒരുപാട് അഴുക്കായി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായി. അതുകൊണ്ട് തന്നെ അത്രയും അഴുക്കുണ്ട്. ഞാനിത് 1 ആഴ്ച കൂടുമ്പോൾ തന്നെ എന്തായാലും എടുത്ത് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ വാഷിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അതിൽ അടിയുന്ന അഴുക്കിൻ്റെ ആ ഒരു അളവിലും മാറ്റം വരും. ഇനി അത് പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിലാണ് നമ്മൾ ഡ്രസ്സുകളൊക്കെ അലക്കാനിടുമ്പം അതിലൊക്കെ ഒരു പൊടി പോലെ തരിതരി പോലെയൊക്കെ ബാക്കിയാവും. ക്ലീൻ ചെയ്തിട്ട് വൃത്തിയായില്ല എന്നൊക്കെ തോന്നുന്നത് അത് ഈ ഒരു ലിൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാണ് കേട്ടോ. ഇനി ആ ഫിൽറ്റർ വെച്ച ഏരിയേൻ്റെ അവിടെയും കുറച്ച് അഴുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതാ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു പാഡിലൊന്ന് അഴിച്ചു നോക്കാൻ പോകാം കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതാ ഒരു വർഷമായി ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അഴിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഫ്ലാറ്റ് ബാഗ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ടോപ്പ് ഉണ്ടാവും, അതിങ്ങനെ പൊന്തിച്ചെടുത്താൽ മതി. അപ്പോൾ പൊന്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ചളി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി എന്ന് പറയുന്നത് ശരിയാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിങ്ങ് നോക്കിയപ്പം ഒരു സ്റ്റാറിൻ്റെ ആകൃതി പോലെ കാണുന്നുണ്ടെന്നല്ലാതെ എനിക്ക് അതൊരു സ്ക്രൂ ആണെന്നും തോന്നിയിട്ടില്ല. കാരണം അത്രയും അതിൻ്റെ മേലെ റെസിഡ്യൂ കിടന്നിട്ട് അവിടെ ഒരു സ്ക്രൂ ഉള്ളത് എനിക്ക് കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ഊഹം വെച്ചിട്ട് അങ്ങനെ അയച്ചു നോക്കിയതാണ്. അപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ അയച്ചെടുത്താൽ നമുക്ക് അതിൻ്റെ അടിയിലുള്ള ആ ഒരു പാഡിൽ ഇങ്ങനെ പൊന്തിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ അലക്കി കഴിഞ്ഞ റെസിഡ്യൂസൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കും. അപ്പോൾ ഒരുപാട് കൊല്ലം കൂടുമ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ആ ഒരു പാഡിൽ തിരിയാൻ കഴിയാതായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആവും കേട്ടോ. അങ്ങനെ ഇതാ സ്ക്രൂ അയച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് വാഷറോട് കൂടിയിട്ട് ആ സ്ക്രൂ വന്നിട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടില്ല റെസിഡ്യൂ. അപ്പോൾ ഇത് നമ്മൾ സോപ്പും പൊടി കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസിഡ്യൂ കൂടുതൽ വരിക കേട്ടോ. ആ സ്ക്രൂ അഴിച്ചെടുത്താൽ പിന്നെ നമുക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താൽ ആ ഒരു പാഡിൽ പൊങ്ങി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ മേലുള്ള റെസിഡ്യൂ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ മൊത്തം അഴുക്കാവുന്ന കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എന്തോ എൻ്റെ സർപ്രൈസ് എന്നാണോ അതിൽ തീരെ ചളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലിക്വിഡ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണെന്ന് വെച്ചാൽ കാരണം സോപ്പും പൊടി കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റെസിഡ്യൂ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൂടുതൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ തീരെ അടുക്കില്ലാതെ കണ്ടതുകൊണ്ട് തന്നെ ഇനി ഇൻഷാല്ലാഹ് അടുത്ത വർഷമൊന്നും ചെയ്യേണ്ട, ഒരു മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ അങ്ങനെ അയച്ചു നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ അതുവരേക്കും വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ വർക്കിംഗ് കണ്ടീഷനിൽ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ ആ പാഡിലൊക്കെ തിരിച്ച് അവിടെ തന്നെ വെച്ച് ആ സ്ക്രൂ ഇരുന്ന ഏരിയയിലുള്ള ചളിയൊക്കെ ഒന്ന് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ക്രൂ ഒക്കെ തിരിച്ചിട്ട് ആ ഒരു ടോപ്പും അതിൻ്റെ മേലെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ വാഷിംഗ് മെഷീൻ്റെ അല്ലെങ്കിൽ മാറ്റിക് പൗഡേഴ്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും കേട്ടോ. റെസിഡ്യൂ കുറവുള്ള പൗഡേഴ്സ് ആയിരിക്കും വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാനുണ്ടാവുക. ഇനി ആ ലിൻ ഫിൽറ്ററും തിരിച്ചങ്ങോട്ടേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഉൾഭാഗത്തുള്ള ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പുറം ഭാഗം മൊത്തത്തിൽ ഞാനൊന്ന് തുടച്ച് മിനുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനുള്ള കവേഴ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം കവറിട്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല, കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ കവറിൻ്റെ ഇടയിൽ കിടന്നിട്ട് പൊടി പിടിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ പൊടി കാണുമ്പോൾ അയ്യോ വാഷിംഗ് മെഷീൻ ഇങ്ങനെ പൊടി പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി തോന്നും. പിന്നെ ബ്രഷ് കൊണ്ടും തുണി കൊണ്ടും എത്താത്ത ഏരിയയിൽ ഞാനിതുപോലെ ഇങ്ങനെ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ടും ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയായാലും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു വാട്ടർ ഇൻലെറ്റിൻ്റെ ഏരിയയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഈ ഒരു ഇൻലെറ്റ് പൈപ്പ് ഊരിയെടുക്കാൻ. നമ്മൾ നേരത്തെ തറവാട്ടിൽ യൂസ് ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് പുഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിതാ ആ ഒരു പൈപ്പ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇൻലെറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ ഉണ്ടാകും. അപ്പോൾ ആ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു IFB എന്നുള്ള ഈ ഒരു മെഷീൻ്റെ മോഡലിന് ഇതുപോലെ തന്നെ ഈ ഫിൽറ്റർ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫിൽറ്റർ നമുക്ക് കൈവച്ചിട്ടൊന്നും ഊരിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഇയർബഡ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ തറവാട്ടിലുണ്ടായിരുന്ന മോഡലിന് ഈ ഒരു ഫിൽറ്ററിൻ്റെ ബാക്കിൽ ഒരു ഹോള് പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോളിലൊരു പപ്പടക്കോലം എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിൽറ്റർ ഊരിപ്പോരും. അപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഇതാ ഈ ഒരു വയറും ഇതിൻ്റെ ബാക്ക് ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചതുപോലെ തന്നെ ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് ക്വാളിറ്റി നല്ലതല്ല, വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ട് നന്നാവുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വാഷിംഗ് മെഷീനായാലും ഇതുപോലെ എടുക്കുക, ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ കൊടുക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മളെല്ലാ മെഷീനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുറേ കാലം വർക്ക് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അവർക്കായാലും നമുക്കായാലും ഒന്ന് അടിച്ച് തെളിച്ച് കുളിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെയാണ് മെഷീൻ്റെ കാര്യങ്ങളും കേട്ടോ. Thank you.
അങ്ങനെ നമ്മളെ വകയുള്ള ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഇനി മെഷീൻ്റെ വകയുള്ള ഡീപ്പ് ക്ലീനിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ്, ടബ് ക്ലീൻ ആണ്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ടബ് ക്ലീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് വരും. അതുപോലെ തന്നെ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി വൺസ് അത്രയും വാഷിങ്ങിലൂടെ എടുത്തു കഴിഞ്ഞാലൊക്കെ ഇതിൽ ടബ് ക്ലീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതല്ലാത്ത വാഷിംഗ് മെഷീൻ നമുക്കിതുപോലെ മാനുവലി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഡിറ്റർജൻറ്റിൻ്റെ ഏരിയയിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ സോഫ്റ്റ്നർ യൂസ് ചെയ്യുന്ന ഏരിയയിൽ ഇതുപോലെ വിനാഗിരിയും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഫുൾ സൈക്കിള്, മാക്സിമം വെള്ളത്തിൽ മാക്സിമം സൈക്കിള്, എത്രത്തോളമാണോ നിങ്ങൾ ആ ഒരു വാഷിംഗ് മെഷീൻ്റെ മാക്സിമം ആ ഒരു സൈക്കിള് റണ്ണയിക്കുക. അതാണ് ആ ഒരു ടബ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ടബ് ക്ലീനിങ് ഓപ്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യുക. ഇനി ഇതുപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സ്കെയിൽ ഗോൺ എന്ന് പറഞ്ഞിട്ടോ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കമ്പനീൻ്റെ ആ ഒരു ഡീസ്കെയിലിംഗ് ആയിട്ടുള്ള ആ ഒരു പൗഡർ കിട്ടും, അത് യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി. അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതായ ഒരു വാഷിംഗ് ഏരിയ, ലോണ്ടറി ഏരിയ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഈ കാണുന്നതൊക്കെ ഞാൻ ഡീക്ലട്ടർ ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഡ്രസ്സുകളാണ്, നമ്മൾ അലമാരയിൽ നിന്ന് പഴയതൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ അത് തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിനും കൂടി മെനക്കെട്ടാൽ ഇന്നത്തെ ദിവസം പോവും. ബാക്കി ഞാൻ ഈ ഏരിയ കംപ്ലീറ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നിൽക്കട്ടെ, അത് പിന്നൊരു ദിവസം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നത് എടുത്ത് വെക്കുക, ബാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ഇതാ ഈ കാണുന്നൊരു കൂട് ഞാൻ ഒന്ന് കുത്തിപ്പൊട്ടിക്കാന്ന് കരുതി നോക്കിയപ്പോൾ അതിൽ നിന്നൊരു കടന്നൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെല്ലെ തൊടാതെ തിരിച്ച് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് വന്നിട്ട് അതെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയാമെന്ന് കരുതിയിട്ട്. ഈ കാണുന്ന ഒഴിഞ്ഞ കവറുകളൊക്കെ ഞാൻ എന്തിനു വെച്ചാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ബാക്കി ചെയ്യാമെന്ന് കരുതി വെച്ചാൽ പിന്നെ എല്ലാം ഇതുപോലെ തന്നെ കിടക്കും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.